നമ്മളീ പോരാട്ടത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ട്വിറ്ററിലൂടെ ഒരു വീഡിയോ നൽകിക്കൊണ്ട് അല്പം മുമ്പ് പ്രസിദ്ധം ചെയ്തത് ലോകത്താകമാനം വൈറലായി മാറാൻ തുടങ്ങുകയാണ്. നമ്മൾ അതിജീവിക്കും. നമ്മുടെ ഹോം ഗ്രൗണ്ടാണിത്, നമ്മുടെ വേൾഡ് കപ്പാണിത്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഫ്രണ്ടിൽ നിൽക്കുന്ന വാരിയർമാരും അവർ ഈ പോരാട്ടം ഈ ഒരു വേൾഡ് കപ്പ് ജയിച്ചു തന്നെ വരും എന്ന അർത്ഥത്തിൽ അദ്ദേഹം കോവിഡിനെതിരായ പോരാട്ടത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇംപോസിബിൾ ഈസ് പോസിബിൾ എന്ന അർത്ഥത്തിലാണ് ഹിസ് ഹൈനസ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇക്കാര്യത്തിൽ ഭീതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ലെന്നും ഒറ്റക്കെട്ടായി ഒരു ടീമായി ഒരു ടീം വർക്കായി നമ്മൾ മുന്നോട്ട് പോകണമെന്നും ഹിസ് ഹൈനസ് ട്വിറ്റർ സന്ദേശത്തിലൂടെ അല്പം മുമ്പിറങ്ങിയ ആ വാർത്തയിലൂടെ എല്ലാവരെയും ചിയർ ചെയ്തുകൊണ്ട് നമ്മൾ നന്നായി കളിക്കണമെന്നും പോരാട്ടമാണിതെന്നും അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും വി വിൽ വിൻ എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയായി വരട്ടെ. യു എയിൽ അൺപെയ്ഡ് ലീവ് എടുക്കാമോ കൊടുക്കാമോ ശമ്പളം കുറയ്ക്കാമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്ന ചില സൂചനകളെ തുടർന്ന് ആളുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ ശമ്പളം പോകുമോ, അതോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ജോലിയില്ലാതെ വരുമോ. പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലാതെ കണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന മട്ടിൽ വിദഗ്ധർ ഉപദേശം നൽകുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നും ചോദിക്കാതെയും പറയാതെയും കണ്ട് ശമ്പളം കുറയ്ക്കാൻ വേണ്ടിയോ മറ്റോ വന്നാൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി ചോദിക്കാനും പറയാനും ഒക്കെ പ്രസ്ഥാനങ്ങളുണ്ട് എന്ന കാര്യം ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കണം. മറിച്ച് കമ്പനിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചകൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും കൂടി ചെയ്യുന്ന വിധത്തിലാണെങ്കിൽ അതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് പറഞ്ഞത്, രണ്ടുപേരുടെയും ഒരു കൺസെന്റ് ഈ വിഷയത്തിൽ വേണമെന്നും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തിയുടെ മുഖം കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം കിട്ടാത്തവർ പോലും ഈ ദുബായ് വാർത്തയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് എത്രയോ പേർ പ്രാർത്ഥിച്ചു പെട്ടെന്ന് അദ്ദേഹം വളരെ റീആക്റ്റീവായി നമ്മുടെ മുന്നിലേക്ക് വരണമെന്ന്. മിസ്റ്റർ നസീർ വാടാനപ്പള്ളി എന്ന സാമൂഹിക പ്രവർത്തകൻ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഈ ലൈനിൽ ചേരുകയാണ്. അസ്സലാമു അലൈക്കും മിസ്റ്റർ നസീർ. വലൈക്കും അസ്സലാം, നമസ്കാരം. നമസ്കാരം. നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു നിങ്ങളെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് അറിയാത്ത ആളുകൾ പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി, നേരത്തെ ഉണ്ടായിരുന്നതിനപ്പുറമുള്ള ആരോഗ്യവാനായി തിരിച്ചു വരണമെന്ന്. ഇന്ന് അത്തരത്തിൽ വളരെ ശുഭസൂചകമായ രൂപത്തിൽ പുറത്തിറങ്ങാൻ പറ്റിയ സാഹചര്യത്തിൽ ഞങ്ങൾ അഭിനന്ദനങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പാഠമോ അനുഭവമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ഏത് രീതിയിലാണ് നന്ദി പറയേണ്ടത് അറിയില്ല. ഒരുപാട് പ്രാർത്ഥനകളാണ് പല മേഖലയിൽ നിന്നും എല്ലാവർക്കൊന്നും കിട്ടിയത്, പ്രത്യേകിച്ച് ഇവിടുത്തെ യു എ ഗവൺമെന്റിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും, എല്ലാവരും മീഡിയ ഭാഗത്തു നിന്നും, ജനങ്ങൾ എല്ലാവരും നിന്നും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ നന്ദി പറയുന്നു. അത്രയും പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്, അപ്പൊ എന്റെ ശക്തിയും ബലവും കൂടിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഇത്രയും ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്നു നോക്കിയ ചെന്നന്ന് സത്യത്തിൽ ഒരു കൊറോണ എന്ന് പറഞ്ഞപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലേക്ക് എൻട്രി ചെയ്തു, ആ ഡ്രസ്സൊക്കെ മാറ്റിക്കൂ എന്ന് പറഞ്ഞ് അവരാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സൊന്ന് പതറി, ഞാൻ പറയുന്നില്ല. പതറി അവിടെ കിടന്നു. അപ്പൊ തന്നെ ഡോക്ടർ വന്നു, ഡോക്ടർ സജീർ വന്നു, പുള്ളി കാര്യങ്ങളൊക്കെ നോക്കി, വളരെ കൂളായി നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനനുസരിച്ച് നല്ലൊരു പുറത്ത് ഇത്രയും വീട്ടിൽ ഞാൻ പറയാതെ തന്നെ അറിയാലോ, നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിരുന്നു എന്ന് പറഞ്ഞ് അവരെന്റെ എക്സ്റേ സ്കാനൊക്കെ ചെയ്തു, ബ്ലഡ് റിപ്പോർട്ടൊക്കെ എടുത്തു. എന്നിട്ട് നല്ല ഫുഡും, പിന്നെ അന്ന് മുതൽ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ തരുന്നത്, എന്നെ നല്ല നല്ല സലാഡ് അതുപോലെ തന്നെ ചൂടുവെള്ളം കെറ്റിൽ എണ്ണ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ നല്ല നല്ല ഫുഡുകളൊക്കെ തന്നു. ഇപ്പൊ ചിക്കൻ ഉണ്ടാവും, അതുപോലെ തന്നെ വെജിറ്റബിൾ ഉണ്ടാവും, കടല, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും തന്നു. സലാഡൊക്കെ, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാം. അതെ, എല്ലാ നല്ല നല്ല ഫുഡുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ നല്ല, പിന്നെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു, മെഡിസിൻ മരുന്ന് തന്നിരുന്നു. അതെല്ലാം തന്നെ അതിൽ കൂടുതൽ നേഴ്സും അവരൊക്കെ വന്നിട്ടുള്ള അവരാ ഒരു നമുക്ക് തരുന്ന ധൈര്യം, ഇതൊന്നുമില്ല, ഈ ഫ്ലോറിൽ ഫുള്ള് ഇത് തന്നെയാണ്, ഇത്രയും പേര് ഇപ്പൊ റിക്കവറായി പോയിട്ടുണ്ട്, ധൈര്യമായിട്ടിരുന്നോ, വേറെ ഒരു രീതിയിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറോട് കൂടുതൽ
സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു, ഇത് പകർന്ന നസീർ, ഒന്നില്ലെന്ന് എനിക്കിത് വന്നത്, നീ അറിയാതെ തന്നെ എന്റെ കൈ മുഖത്തോ നോസിലോ അല്ലെങ്കിൽ കണ്ണിലോ പോയിട്ടുണ്ടാവും. അതല്ലാതെ ഒരിക്കലും ഇത് വരൂല. ഡോക്ടർ എന്റെ അടുത്ത് മാസ്ക് ഇട്ടിട്ട് ഫുൾ ഇതിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, കണ്ട, ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പിന്നെ മാസ്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ എന്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. അപ്പൊ എന്റെ കൈ ഒരു കാരണവശി കഴിഞ്ഞാൽ ഞാൻ എന്റെ മുഖത്ത് അത് തൊടിയിക്കൂല. തുടരുമെന്നൊരു ഫീല് വന്നു കഴിഞ്ഞാൽ ഗ്ലൗസ് നല്ലോണം കഴുകി, ആ കഴുകേണ്ട വിധം പോലും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലെവലില് നോക്കണം എന്ന് പറഞ്ഞപ്പോ അത് നമുക്ക് ഏകദേശം അതിന്റെ ഒരു രൂപം കിട്ടി. അപ്പൊ നമ്മൾ വെറുതെ ഒരു മാസ്ക് ധരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവസാനിച്ചില്ല കഥ അല്ലേ? നമ്മള് കൈകൊണ്ട് എനിക്കൊക്കെ വന്നൊരു അബദ്ധം അതായിരിക്കും. ഞാനൊക്കെ മാസ്ക് ആ സമയത്തൊക്കെ ധരിച്ചപ്പോ ഞാൻ പോലും അറിയാതെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ണ് ചൊറിഞ്ഞിട്ടോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയത്, ഞാൻ ഉറപ്പ് വരുന്നു. അപ്പൊ ഡോക്ടർ കൂടുതൽ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടിയത്, ശരിയാണ് ഇങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. പിന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് ഇത് വന്നു, എനിക്ക് ഒരു പനിയോ അല്ലെങ്കിൽ ഒരു തലവേദനയോ ഒരു തളർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓക്കെയാണ്, ഹെൽത്ത് പരമായിട്ട് ഞാൻ ഓക്കെയാണ്. അപ്പൊ എനിക്ക് വന്നത് പിന്നെ എന്റെ തൊണ്ടയിൽ ആ സൗണ്ട് അടഞ്ഞ്, അത് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ വിചാരിച്ചു എന്റെ സൗണ്ട് കൊണ്ട് തന്നെ ഒച്ചെടുത്തുകൊണ്ട് ആയിരിക്കണം അതങ്ങനെ വന്നതാണ്. ഫീൽഡിൽ ഇറങ്ങി നിന്നതുകൊണ്ട്, ഗ്രൗണ്ടിൽ നിന്നതുകൊണ്ട്, അതെ, അതിന്റെ ഒരു തുടക്കമാണ് ഇതെന്ന് പറഞ്ഞു. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പനിയിലേക്ക് പോയി. പിന്നെ പനി നമ്മൾ കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം. അതെല്ലാം ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങനെ നിന്നാ തന്നെയാണ് പിന്നെ അടുത്ത സെക്ഷനിലേക്കൊക്കെ പോകുള്ളൂ, മോർണിംഗ് കാര്യങ്ങൾ പോകുള്ളൂ. പിന്നെ ഒരു ഹെൽത്തി ആയ ഒരാൾക്ക് ഒരു കാരണവശങ്ങളും ഇത് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇതിപ്പോ വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഹെൽത്തി ആയിരിക്കണം. നമ്മൾ വേറൊരു രോഗത്തിന് ഒരു അടിമാവുകയാണ്, ഷുഗർ, പ്രഷർ, ആസ്മ, അസുഖം ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. കാര്യം അവർ ഓൾറെഡി ഒരു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ കൂടെ ഇത് വരുമ്പോൾ ചിലപ്പോ അത് നമ്മളെ പ്രവർത്തിക്കാനുള്ള ഒരു ഇതുണ്ടാവൂല. അതാണ് പെട്ടെന്ന് പനിയിലേക്ക് കയറി പിന്നെ അതിലേക്ക് പോകുന്നത്. അവരൊക്കെ ഒന്ന് സൂക്ഷിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലോണം നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മാസ്കും ഗ്ലൗസും ഷൂസും കൂടാതെ ഒരു കാരണവശങ്ങളും പുറത്തേക്ക് ഇറങ്ങരുത്. അത് ഇട്ടുകൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മള് മുഖത്തൊന്നും ഗ്ലൗസ് ഉണ്ടെന്ന് വെച്ചോളൂ നസീർ സാഹിബ്, ഗ്ലൗസ് ഉണ്ട്. പക്ഷേ നമ്മൾ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നമ്മൾ ആ ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തേക്ക് ചൊറിയുകയോ മറ്റോ ചെയ്താലും വരാമല്ലോ. അപ്പൊ വന്നു അതെ. ഒരു മണിക്കൂറിൽ 25 തവണ നമ്മൾ അറിയാതെ മുഖത്ത് തൊടുമെന്നാണ് കണക്ക് പറയുന്നത്. ഇനിയിപ്പോൾ എത്ര ദിവസം കൂടി ഇതുപോലെ റെസ്റ്റ് എടുക്കണം? ഇപ്പൊ ഹോസ്പിറ്റലിൽ വിട്ടെങ്കിലും ഫുൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ പോയാൽ മതിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടറോട് അല്ല, അതിന്റെ ഒരു കണക്ക് ഒരു 10 ദിവസം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നസീർ സാഹിബ്, ഒരു 10-15 ദിവസം റെസ്റ്റ് എടുക്കൂ. നിങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വോളണ്ടിയേഴ്സ്, 300 ആളുകൾ നൈഫിലും എല്ലായിടത്തും പ്രവർത്തിക്കുന്നില്ലേ? തീർച്ചയായും. അതെ, കുറച്ച് ഒരുപാട് ഒച്ച വെച്ച്, ഇത്രയും ദിവസങ്ങളിൽ ഒച്ച വെച്ച് ഒന്ന് മീഡിയക്കാരോട് സംസാരിക്കണം, പോലീസുകാരോട്, സാധാരണക്കാരോട്, ഇങ്ങനെ എത്ര എത്ര ആളുകളോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇനി ഒരു 10-15 ദിവസം റെസ്റ്റ് എടുക്കൂ. പിന്നെ എനിക്ക് 2 വാക്ക് പറയാനുള്ളത്, അതെനിക്ക് പറയാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ, നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട് ഇവിടുത്തെ നേഴ്സ് മാലാഖയാണ് അങ്ങനെയാണ് എല്ലാവരും, ഞാൻ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ വശം കണ്ടതും ഞാൻ ഈ ഒരു 10 ദിവസത്തിലാണ്. കാരണം ഇവര് ആ ഇട്ടിരിക്കുന്ന ഫുൾ ഡ്രസ്, ആ മാസ്ക്, ഓക്കെ, നമ്മൾ ധരിക്കുന്ന നോർമൽ മാസ്ക് അല്ലല്ലോ അവർ യൂസ് ചെയ്യുന്നത്. ആ മാസ്ക്, അതുപോലെ തന്നെ അവരെ ഫുൾ ഡ്രസ്, ഗ്ലാസ്, ഇതൊക്കെ ഇട്ടിട്ടാണ് അവര് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്താണ് അവര് ഒന്ന് 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരൊന്ന് വാഷ്റൂമിൽ പോയി വെള്ളം കുടിക്കാനൊക്കെ ഇതൊന്ന് ഇറക്കുന്നത്. നമ്മളുടെ ഒരു ബ്ലഡ് എടുക്കാനോ അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോ പോലും ഒരാളല്ല 2 പേര് വന്നിട്ടൊക്കെ അവര് നമ്മള് നോക്കുന്നത്, കറക്റ്റ് സൈഡിലാണ് കുത്തുന്നത്, വേറെ പോകുന്നുണ്ടോന്നൊക്കെ. അപ്പൊ ഇവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ കുട്ടികള്, ഇവരെ കുട്ടികൾക്ക് തന്നെയാണ് ഇവര് രണ്ടാമത് തിരിച്ചു പോകുന്നത്, തിരിച്ച് ഇതാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അത്
മാത്രമല്ല എന്റെ റൂമിൽ വന്നിട്ട് ഹൗസ് കീപ്പിങ്ങിനായിട്ട് വരുന്നവര് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വരുന്നവര് അവരും ഇതേ ഡ്രസ് ഇട്ടിട്ട് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ അവര് തന്നെയാണ് മാലാഖമാർ. അത് വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ രാത്രി നമുക്ക് തന്നെ കരഞ്ഞു. അതെ, ഇന്നലെ രാത്രി 9 മണിക്ക് ഇങ്ങനെയുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ ആദരിച്ചുകൊണ്ട് ദേശീയ ഗാനം ആലപിച്ചില്ലേ? അവർക്ക് വേണ്ടി നമ്മൾ സന്തോഷ പ്രകടനം നടത്തിയില്ലേ? അതാണ് ഇപ്പോൾ വാടാനപ്പള്ളി പറയുന്നത് പോലെ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നല്ലത് വരട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. യു എ ഗവൺമെന്റ് നമ്മുടെ എന്താണോ പറഞ്ഞ വീട്ടിൽ ഇതിനെ പേടിക്കണ്ട, ഒരിക്കലും പേടിക്കണ്ട. പക്ഷെ നമ്മൾ ഇതിനെ ഒരു കരുതൽ വേണം. നമുക്ക് ഈ ഒരു നമ്മളോ നമ്മൾക്ക് വീട്ടിലേക്ക് ഇത് വരുത്തരുത്. ഓക്കെ, എന്നൊരു ചിന്തയില് നമ്മള് നല്ല ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ട് വീട്ടിൽ തന്നെ മാക്സിമം ഇരിക്കണം, പുറത്തിറങ്ങാതെ. ഓക്കെ, എല്ലാവരോടും പറയാം. ഈ ഉപദേശവും ഈ ഒരു അനുഭവം എല്ലാവരും സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളി ഇത് പറയുമ്പോൾ നമ്മളത് വളരെ ഗൗരവത്തിൽ എടുക്കണം. നമ്മളൊരു മാസ്ക് ധരിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് തിരിച്ചറിയണം. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ ഫീൽഡ് ഹോസ്പിറ്റൽ, 3030 ബെഡുകളടങ്ങിയ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇന്ന് പ്രാവർത്തികമായി അതിൻ്റെ ഓപ്പറേഷൻ ഔപചാരികമായി സ്റ്റാർട്ട് ചെയ്തു. ദുബായ് കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വന്നത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം തന്നെ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ച് മാതൃകാപരമായിട്ടാണ് അതിൻ്റെ ടൂർ അതിനകത്ത് നടത്തിയതെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട്. DHA എന്ന അതോറിറ്റി, അതുപോലെ കോവിഡിന് വേണ്ടിയുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ, മൂന്നാമത്തേത് ഒരു സുപ്രീം കമ്മിറ്റിയുണ്ട്, ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ദുബായ്. ആ കമ്മിറ്റി മൂന്നിൻ്റെയും നിയന്ത്രണത്തിലാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ലോകത്ത് കീഴ്മേൽ മറിയുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന്, ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് കാർ കമ്പനി ഫെറാറി, ആളുകളുടെ ആഡംബരത്തിൻ്റെയും കായിക വിനോദത്തിൻ്റെയും അവസാന വാക്കിൽ നിൽക്കുന്ന ഫെറാറി, ആ കാർ കമ്പനിയുടെ ഇപ്പോഴത്തെ പരിപാടി, ഏറ്റവും പ്രധാനപ്പെട്ട ചില റെസ്പിറേറ്റർ വാൽവ് ആൻഡ് ഫിറ്റിംഗ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ മാസ്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നോക്കണേ ഓരോ വൈരുദ്ധ്യങ്ങൾ. ഇന്നലെ വരെ ആഡംബര കാർ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്ത് ചോദിക്കുമ്പോൾ കൊടുക്കാൻ കാറില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്ന ഫെറാറി കമ്പനി ഇപ്പോൾ ഇറ്റലിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ്. കുറച്ച് മാസ്കുകളും അതിനോട് ചേർന്നിട്ടുള്ള റെസ്പിറേറ്റർ വാൽവ് ആൻഡ് ഫിറ്റേഴ്സും ഉണ്ടാക്കുക. ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോൾ പറയുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഇന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യവും മനുഷ്യാവകാശമാണ് വലുത്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ നിന്ന് ആളുകളെ വിലക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആഡംബരത്തിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ പറയുന്നത്, ആരെങ്കിലും കൂട്ടം കൂടി നിന്നാൽ നിങ്ങൾ മറ്റുള്ളവർ ഫോട്ടോ എടുത്ത് അയക്കണം എന്ന്. ഈ ലോകത്ത് ഒരു കാരണവശാലും ഒരാളെയും പിരിച്ചുവിടില്ല എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇന്ന് മാത്രമായി 713 പേരെ പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. അവർക്ക് ദീർഘകാലത്തേക്ക് ലീവ് എടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതും വലിയൊരു വൈരുദ്ധ്യമാണ്. അമേരിക്കയുടെ ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ സഞ്ചരിച്ച് ആയുധ കച്ചവടത്തിൻ്റെ വിഷയം, യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഷയം ഇതൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇന്ന് അടിയന്തരമായി പറഞ്ഞിരിക്കുന്നു, ഒരാളും ഒരു കാരണവശാലും ഒരു യാത്രയും ചെയ്യേണ്ടതില്ല. ഡിഫൻസ് ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ യാത്ര പോകേണ്ടതില്ല, എവിടെയും പോകരുത് എന്ന് പറഞ്ഞു നടക്കുന്നു. മാത്രമല്ല, ന്യൂയോർക്കിൽ പുതിയൊരു ഓർഡർ വന്നിരിക്കുന്നു, കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കോളൂ, പക്ഷേ പുരോഹിതനടക്കം സൂമിൽ വന്നു നിന്നിട്ട് കർമ്മങ്ങൾ ചെയ്താൽ മതി. വരനും വധുവും വേണമെങ്കിൽ ഒന്നിച്ചോട്ടെ എന്നല്ലാതെ അതിനപ്പുറമുള്ളൊരു ആഡംബരം വേണ്ട എന്ന് പറയുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. KMCC ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, വാർത്തകളിൽ ദുബായ് വാർത്തയിലും വന്നതാണ്. ഈ April 18 രാത്രിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, KMCC പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഇടപെടലിൻ്റെയും ഒരു അന്വേഷണത്തിൻ്റെയും ഭാഗമായി നാളെ ഒരു പെട്ടെന്ന് ഒരു സമയത്തൊരു ലിസ്റ്റ് കൊടുക്കേണ്ടി വന്നാൽ, കയ്യിൽ ലിസ്റ്റുണ്ടോ, അർഹതപ്പെട്ട ആളുകളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനം വന്നാൽ കയ്യിൽ ലിസ്റ്റുണ്ടോ, അത് ഒരുക്കി വയ്ക്കുന്നതിന് വേണ്ടി ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പ്രഥമ പരിഗണനയിൽ വരാൻ സാധ്യതയുള്ള മുൻഗണനാക്രമത്തിലുള്ള ആളുകളുടെ പേര് വിവരം ശേഖരിച്ചുകൊണ്ട് ഒരു ലിസ്റ്റാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രത്യേകം KMCC യു എ കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റ് പുത്തൂർ റഹ്മാനും വൈസ് പ്രസിഡന്റ് നിസാർ തലങ്കരയും വ്യക്തമാക്കിയിട്ടുണ്ട് ദുബായ് വാർത്തയോട്. വാർഷിക അവധി കിട്ടി നിൽക്കുന്നവർ, പോകാൻ പറ്റാതെ വിസിറ്റ് വിസയിൽ വന്ന എക്സ്പയറി ആയവർ, ജോബ് നഷ്ടപ്പെട്ടവർ,
ലോങ് ലീവ് എടുക്കാൻ വേണ്ടി ചില കമ്പനികൾ പറഞ്ഞിട്ട് അങ്ങനെ ഹതാശരായി നിൽക്കുന്നവർ, ജോലി വേണ്ടാന്ന് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ളൊരു ലിങ്കും ഒക്കെയുണ്ട്. അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രധാനമായിട്ടും UAE KMCC പ്രവർത്തകർക്ക് ഒപ്പം ഏതൊരു അത്യാവശ്യക്കാർക്കും ഇതിൽ പങ്കെടുത്ത് അവരുടെ പേര് പറഞ്ഞു വയ്ക്കാം. ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ട, അതുപോലെ KMCC ഒരു കമ്മിറ്റ്മെൻറ്റും കൊടുക്കുന്നുമില്ല. ഇത് നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷം ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നു, ഇവാക്വേഷൻ അല്ലെങ്കിൽ റിപ്പാർട്ടിയേഷൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു മുൻഗണനാ പട്ടിക ഉണ്ടോ എന്ന് ആധികാരികമായ ഒരു സംഘടന എന്ന രൂപത്തിൽ KMCCയോട് ആധികാരിക കേന്ദ്രങ്ങൾ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു നമ്പർ ഞങ്ങൾ പറയാം, അതിലേക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരും ആവശ്യക്കാരാണ് എങ്കിലും ഒരു മയപ്പെടുത്തി മിതപ്പെടുത്തി വിളിക്കണം. പ്രത്യേകിച്ച് വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഒരു മൊബൈൽ നമ്പർ തരാം, 054-404-1412, 054-404-1412. ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും. അടുത്ത ദിവസം കിട്ടുന്ന അപ്ഡേറ്റുകൾ ഞങ്ങൾ നൽകുകയും ചെയ്യാം. UAE ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത്, ഹെൽത്ത് മിനിസ്ട്രിയുടെ പ്രിവെൻഷൻ മിനിസ്ട്രിയും ചേർന്നുള്ള മന്ത്രാലയം പറയുന്നത്, ഈ ആരോഗ്യ സംബന്ധമായ ഇൻഫർമേഷൻ മീഡിയകളാണെങ്കിലും സോഷ്യൽ മീഡിയകളാണെങ്കിലും ഇനി ഏത് പത്രം എങ്ങനെയാണെങ്കിലും അത് പാസ് ചെയ്യുമ്പോൾ അത് കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പറയാൻ. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാതെ സ്വന്തമായിട്ട് ഓരോന്നുണ്ടാക്കി നിങ്ങൾ പറയരുത്. ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഈ ആരോഗ്യ സംബന്ധമായ വിഷയത്തിൽ തികച്ചും നൽകരുത്. ആൾക്കാർ പാനിക്കായി പോകും, ഭയ സംഭ്രമത്തിൽ അടിപ്പെട്ടു പോയാൽ ഓരോരുത്തരുടെയും ശാരീരിക മാനസികാവസ്ഥ വരെ തകരാറിലാവും. അതുകൊണ്ട് പേടിപ്പിക്കുന്ന വിധത്തിലോ മറ്റോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആളുകളെ പ്രശ്നത്തിലാക്കരുതേ എന്നുപദേശമുണ്ട്. അങ്ങനെ പറയുന്നവർക്ക് 20,000 ദിർഹം വരെ പിഴ ഈടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത്, സേഫ്റ്റി, വെൽബീയിങ്, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ബന്ധപ്പെട്ട മന്ത്രാലയം ആരോഗ്യ ഉപദേശങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആക്കി കൊടുക്കരുത് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പഠിച്ചു പറയുക എന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. UAE ഇതുവരെ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഹെൽത്ത് ടെസ്റ്റിന് വേണ്ടിയുള്ള കോവിഡ് ടെസ്റ്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ UAE മുഴുവനും ഡ്രൈവ് ത്രൂ ടെസ്റ്റുകളുടെ കേന്ദ്രങ്ങളായിട്ടും അല്ലാതെ ഹോസ്പിറ്റലുകളായിട്ടും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പോസിറ്റീവ് കണ്ടാൽ ഐസൊലേഷൻ ഫെസിലിറ്റി ഉണ്ട്. സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ആക്കിയിട്ടുണ്ട്. ഒരു ദിവസം 10,000 പേര് വേണമെങ്കിലും പരിശോധിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ടെസ്റ്റിംഗ് സെൻ്ററുകളിലൂടെ. ആവശ്യത്തിന് ബെഡ് ഒരുക്കിയിട്ടുണ്ട്. ഫുഡും മെഡിസിനും കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിസ ആനുകൂല്യങ്ങൾ എത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അകത്തും പുറത്തുമുള്ള വിസക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ലേ? ഒരു വിസ എക്സ്പയറി ആയാൽ, March 1 ആണ് എക്സ്പയറി ആകുന്നതെങ്കിൽ December 31 വരെ ഫൈൻ കൊടുക്കാതെ തുടരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വയ്ക്കുക. അതുപോലെ UAE ഒരു കടനാട് സ്വദേശി നാട്ടിൽ പോയി, നമ്മുടെ നാട്ടിലും പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് നൈഫ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അത് March 15 അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഈ അസുഖത്തിൻ്റെ വ്യാപ്തി വന്നാൽ ഒരു 90 ദിവസം, കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, അതനുസരിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആ 90 ദിവസത്തേക്ക് നമ്മൾ കരുതിയിരിക്കുക. ജോലി മാറാൻ അവസരമുണ്ട്. അതുപോലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് ശമ്പളം കുറയ്ക്കരുതെന്ന് പല എമിറേറ്റുകളും പറഞ്ഞിട്ടുണ്ട്, നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ഇ ലേണിംഗ് വിഷയത്തിൽ, അത് പഠിപ്പിക്കുന്ന വിഷയത്തിൽ തന്നെ കൂടുതൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് അധ്യാപകരെ കുറച്ചുകൊണ്ടുള്ള സമീപനം മാനേജ്മെൻറ്റുകൾ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റെൻ്റ് പല കമ്പനികളും ഡെഫറലാക്കി വെച്ചിട്ടുണ്ട്. 3 മാസത്തെ വാടക പിന്നെ കൊടുത്താൽ മതി, 3 മാസത്തെ വാടക വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. ആനുകൂല്യങ്ങൾ ചോദിക്കുന്നവർ കൊടുക്കുന്നവർ അങ്ങനെ മാത്രം കൊടുക്കുന്ന കമ്പനികളുണ്ട്. അൽവാസൽ പോലുള്ള കമ്പനികൾ അവരുടെ സർക്കുലർ തന്നെ പറഞ്ഞിട്ടുണ്ട് 3 മാസത്തേക്കുള്ള ഡെഫറൽ സൗകര്യം കൊടുത്തിട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ ബാങ്കിങ്ങിൻ്റെ വിഷയത്തിൽ സെൻട്രൽ ബാങ്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ അവസരം, UAE ഫെഡറൽ ബാങ്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ അവസരം തന്നെ കാര്യമായിട്ടുള്ളത്, EMI അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി ഡിഫറൽ സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഓരോ ബാങ്കുകളുമായി അന്വേഷിച്ച് നമ്മൾ കാര്യങ്ങൾ തീർപ്പാക്കണം. പറഞ്ഞു വരുന്നത്, ഈ ആനുകൂല്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഭയം കുറച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ദുബായിലെ നൈഫിലെ കാര്യം പറയുകയാണെങ്കിൽ,
പോസിറ്റീവായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കേസുകളെയും ഇന്നത്തെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഇന്നലെ 477 യു എയിൽ പോസിറ്റീവ് കണ്ടു. ഇന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നു നമ്പറുകൾ കൂടുതലാകാമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുക. അങ്ങനെയാണ് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ ഓരോ ദിവസത്തെയും കാര്യം കണക്ക് പോകുന്നത് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ വർസാനിലേക്ക് മാറ്റുന്ന പരിപാടി നൈഫിൽ നിന്ന് അത് കംപ്ലീറ്റായി. അടുത്തുള്ള മേഖലകളിലേക്ക് ബർദുബൈ അടക്കമുള്ള മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഡി എ പിയിൽ നിന്നും ബാക്കിയുള്ളവരെ കൊണ്ടുപോകാനുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഹോർലാൻഡ്സ് മേഖലയിൽ നാളെ മുതൽ സജീവ ശ്രദ്ധ കൊടുക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ ക്യാമ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എവിടെയൊക്കെയാണ് ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് അവിടെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ. നൈഫിലൊക്കെ ഇന്നലെ വെറുതെ ആളുകൾ പറഞ്ഞു വരുത്തുകയാണ് ലോക്ക്ഡൌൺ പിൻവലിച്ചിരിക്കുകയാണ് നമുക്ക് പുറത്തിറങ്ങാം എന്ന് ഒരാൾ പറയുകയും ചില സമൂഹങ്ങൾ അങ്ങനെ തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കുകയുമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഫുഡ് ഫ്രീ കൊടുക്കുന്നുണ്ടെന്നറിയും അവിടെ പോയി ക്യൂ നിൽക്കും ദീർഘനേരം. ഇങ്ങനെയൊന്നുമല്ല, ആധികാരികമായ വിവരങ്ങൾ കിട്ടുന്നത് അനുസരിച്ച് അതിനെ നിരീക്ഷിച്ചുകൊണ്ട് നിയമങ്ങൾ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രത്യേകം പറയുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഒത്തിരി പേർ അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങുന്ന ഒരു രീതി വന്നിരുന്നു എന്നുള്ള കാര്യം അറിയണം. 40,000 ഫുഡാണ് ഒരു ദിവസം 3 നേരമായിട്ട് നൈഫിനകത്ത് മാത്രം മലയാളികളുടെ കൈവഴി ഓരോരുത്തർക്കാണ് കൊടുക്കുന്നത്. അതുപോലെ അത്യാവശ്യത്തിന് മെഡിസിനും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും ഈ പോസിറ്റീവായ കേസുകളെ എടുക്കാൻ വേണ്ടിയുള്ള വാഹനം വരാനുള്ള താമസമൊക്കെ വരുമ്പോൾ പരിഭ്രാന്തരായി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പരിഭ്രാന്തി ഏതാനും മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ അവസാനിക്കാൻ പോകുന്നതാണ് എന്ന അർത്ഥത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ദുബായിൽ April 25 വരെ പാർക്കിംഗ് ഫ്രീ ആയിട്ടുള്ള കാര്യം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 25 രാത്രി 11:59 വരെ 26 മുതൽ ഫീസ് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. റിപ്പാട്രിയേഷൻ നടത്തുന്നതിന് വേണ്ടി എയർ അറേബ്യ ഇന്നലെ നേപ്പാളിൽ നിന്ന് ഒത്തിരി യു എ സ്വദേശികളെ ഫ്രീ ആയിട്ട് യു എയിൽ കൊണ്ടുവന്നു. അപ്പോൾ എയർ അറേബ്യയും കൂടി ഈ ഒരു റിപ്പാട്രിയേഷൻ ഇവാക്യുവേഷൻ ഫീൽഡിലേക്ക് എത്തിഹാദിനൊപ്പം എമറേഷനൊപ്പം ഫ്ലൈ ദുബായ്ക്കൊപ്പം അണിചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ റമദാൻ 24 വെള്ളിയാഴ്ചയായിരിക്കും ആരംഭിക്കുക എന്ന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമി സെൻറ്റർ IAC തലവൻ അറിയിച്ചിട്ടുണ്ട്. 22 സൂര്യാസ്തമനത്തിന് ശേഷം ചന്ദ്രനെ കാണാൻ സാധിക്കുകയില്ല. 23 വൈകുന്നേരം കാണും, അങ്ങനെ 24 എന്ന് IAC പറയുകയാണ്. എയർ ഇന്ത്യയുടെ സർവീസ് റദ്ദാക്കൽ 31 വരെ നീട്ടിയിട്ടുണ്ട്. June 1 മുതൽ പുനരാരംഭിക്കും. നാട്ടിൽ May 4 മുതൽ ഡൊമസ്റ്റിക് സർവീസ് ആരംഭിക്കും. ഇൻ്റർനാഷണൽ June 1 മുതൽ എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ടുഗദർ വി ആർ ഗുഡ് എന്ന് പറയുന്ന പദ്ധതി, മാൻ എന്ന അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ, ആ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന 3 മില്യൺ ദിർഹമാണ് ഇപ്പോൾ സംഭാവന അവർക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സമ്പന്നരായ ആളുകൾ 5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാർക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒത്തിരി സാധാരണക്കാർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രക്രിയ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രസ്ഥാനമാണ് മാൻ, MAAN. 50 ദിർഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ 6658 SMS അയക്കണം. 100 ദിർഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ 6683. വലിയ തുക കൊടുക്കണമെങ്കിൽ 0543055366 എന്ന നമ്പറിലേക്ക് SMS അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് അയക്കാം. 10 രാജ്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണസംഖ്യയുമായി നിൽക്കുന്നത്. അമേരിക്ക 38,000 കഴിഞ്ഞു, സ്പെയിൻ 20,000 കഴിഞ്ഞു, ഇറ്റലി 23,000, ഫ്രാൻസ് 18,000, UK 15,000 കഴിഞ്ഞു, ചൈന 4,600 കഴിഞ്ഞു, ഇറാൻ 5,000, ബെൽജിയം 5,500, ജർമ്മനി 4,400, നെതർലാൻഡ്സ് 3,600. ഇപ്പോൾ UK പറയുന്നത് തങ്ങളുടെ ഹൃദയം തകരുന്ന വിധത്തിലുള്ള നമ്പറിലേക്ക് പോകുന്നു, 15,000 കഴിഞ്ഞ് 16,000 നീങ്ങുന്നു എന്ന അവസ്ഥ ലണ്ടനിൽ ബ്രിട്ടനിൽ വളരെ വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് മാറുകയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ 2,96,000 ആളുകൾക്ക് രോഗബാധ, 159,000 ആളുകൾ മരിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് 440 പുതിയ കേസുകൾ, 488 മൊത്തം മരണം. കേരളത്തിൽ ആകെ 4 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തു. അതിൽ 3 പേരും ദുബായിൽ നിന്ന് വന്നവരാണെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കോൺടാക്ട് വഴിയും. കണ്ണൂരിലാണ് 3 കേസുകൾ, കോഴിക്കോട്ട് 1 കേസും. ദുബായിൽ നിന്ന് വന്നവർ, കണ്ണൂർ 2 പേരും, പിന്നെ കോഴിക്കോട്ട് 1 ആളും. ഇന്ന് സൗദി അറേബ്യയിൽ 1,132 കേസുകളാണ് പുതുതായിട്ട്, 5 മരണവും, മൊത്തം 92 മരണം, 8,274 കേസുകൾ. യുഎഇയിലെ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നിൽക്കുന്നത് 6,302, 37 മരണവും. ഖത്തറിൽ ഇന്ന് മാത്രം 345 രോഗബാധയും 1 മരണവും. ബഹ്റൈനിൽ ഇന്ന് 27 രോഗബാധ. കുവൈറ്റിൽ ഇന്ന് 93 രോഗബാധയും 1 മരണവും. ഒമാനിൽ ഇന്ന് 111 രോഗബാധ, മൊത്തം 1,180. 5,000 പിന്നിട്ട 3 രാജ്യങ്ങൾ, സൗദി, UAE, ഖത്തർ.
ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിൽ ബഹ്റൈനും കുവൈറ്റും ഒമാനും ഇങ്ങനെ തുടരുകയാണ്. ഇന്നലെ മാത്രം 8672 പേർ മരിച്ചു. ഇന്ന് ഇതുവരെ 3000 ആളുകൾ മരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെ എണ്ണം അല്പസമയത്തിനകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. UAE കണക്കുകളും ഇതുവരെ വന്നിട്ടില്ല. ജപ്പാൻ ഒരു ഘട്ടത്തിൽ ഇതിനെ ഒഴിവാക്കി വിട്ടതാണ്, കൊറോണ ഇല്ലാതായി എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമായിട്ട് വീണ്ടും അവിടെ കൊറോണ വൈറസ് വരുന്ന സാഹചര്യത്തിൽ നേരിടുകയാണ് ജപ്പാൻ എന്ന അർത്ഥത്തിൽ. അതുപോലെ ഹെൽത്ത് സർവീസ് രംഗം UK ഒരു വലിയ ലൈഫ് സപ്പോർട്ടിൽ കഴിയുകയാണ് എന്ന അർത്ഥത്തിലാണ്. വെന്റിലേറ്ററിൽ ആളുകൾ കഴിയുന്നു പറയില്ലേ, അതുപോലെ ഒരു ലൈഫ് സപ്പോർട്ടിൽ കഴിയുകയാണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ UK എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകൾ വാർത്താ സമ്മേളനങ്ങളിലൂടെ വരികയാണ്. നമുക്ക് നേരത്തെ സാമൂഹ്യ പ്രവർത്തകൻ നസീർ വടാനപ്പള്ളി പറഞ്ഞതുപോലെ ആത്മധൈര്യം കൈവരിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങുക, ഈ വരുന്ന നമ്പറുകൾ കണ്ട് പേടിച്ചു പോകാതിരിക്കണം എന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത്. നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും. വി വിൽ വിൻ എന്ന് ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ഇന്ന് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുക. ധൈര്യത്തോടുകൂടി ആരെയൊക്കെ നമുക്ക് ഇങ്ങനെ റിമോട്ടായിരുന്നു സഹായിക്കാൻ പറ്റും ആ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുക. എല്ലാം ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കാൻ ആ ഒരു അവസരം നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടുന്ന വിധത്തിലായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭയവിഹ്വലതയുമായി മുന്നോട്ട് നീങ്ങിയാൽ ഒന്നും നടക്കില്ല, നമ്മൾ ഇടറി വീഴും. അതിന് വഴിയൊരുക്കാതെ നമ്മൾ ആത്മധൈര്യം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.